നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമായി മടങ്ങിയെത്തിയ 192 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഇതുവരെ 732 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. ഇതിൽ 216 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. വിവരങ്ങളുമായി വി ആർ കാർത്തിക് ചേരുന്നു. കാർത്തിക്, സംസ്ഥാനത്ത് ഇതുവരെ ഒറ്റ ദിവസം രേഖപ്പെടുത്തിയതിൽ ഏറ്റവും കൂടുതൽ മരണം കേസുകളാണ് ഇന്നലെ സംസ്ഥാനത്തുണ്ടായത്, 42 കേസുകൾ. ഇപ്പോഴത്തെ സാഹചര്യത്തിന്റെ ഒരു ഗൗരവം അത് കാണിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നത്? കൂടുതൽ ജാഗ്രത വേണമെന്നത് ഇന്നലെ തന്നെ ആരോഗ്യമന്ത്രി, മുഖ്യമന്ത്രി എന്നിവർ സൂചിപ്പിച്ചതാണ്. ഇത്രയധികം കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇത് ഗൗരവമുള്ള മുന്നറിയിപ്പായി കണക്കാക്കണം എന്ന് കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഇനി മുന്നിലോട്ടുള്ള ആഴ്ച അത് കൂടുതൽ ഗൗരവകരമാണ്. കാരണം ആഭ്യന്തര വിമാന സർവീസ് ആരംഭിക്കുന്നു, കൂടുതൽ ട്രെയിനുകൾ വരുന്നു. കഴിഞ്ഞ ദിവസവും 42 കേസുകൾ, പുതിയതായി പോസിറ്റീവ് കേസുകൾ വന്നപ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവർക്കും അതോടൊപ്പം തന്നെ വിദേശത്തു നിന്നും എത്തിയവർക്കുമാണ് കൂടുതലായും കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. ആ പശ്ചാത്തലത്തിൽ നിലവിലുള്ള സാഹചര്യം കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകുക, അതാണ് ഇപ്പോൾ സർക്കാരിൻ്റെ മുന്നിലുള്ള നിർദ്ദേശം. സർക്കാർ താഴെത്തട്ടിലേക്ക് നൽകുന്ന നിർദ്ദേശവും അതുതന്നെയാണ്. ഇന്ന് മുതൽ പോലീസ് പരിശോധന കർശനമാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനം മാസ്ക് ധരിക്കാതെ നടക്കുന്നവർക്കെതിരെ കർശന നടപടി. അതോടൊപ്പം തന്നെ ക്വാറന്റൈൻ ലംഘിച്ച് പുറത്തിറങ്ങുന്ന കേസുകൾ കഴിഞ്ഞ ദിവസവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തു. ആ പശ്ചാത്തലത്തിൽ നിരീക്ഷണ നടപടികൾ ശക്തമാക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. അതോടൊപ്പം തന്നെ ആഭ്യന്തര വിമാന സർവീസ് അടുത്ത ആഴ്ച ആരംഭിക്കുന്നു, കൂടുതൽ വിമാനങ്ങൾ എത്തുന്നു. മെയ് 26-27 തീയതികളിൽ ഗൾഫ് നാടുകളിൽ നിന്ന് കേരളത്തിലേക്ക് 9 വിമാനങ്ങൾ എത്തുന്നു. ഇത്തരത്തിൽ വരുന്ന ആഴ്ച വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ടതാണെന്ന് സർക്കാർ സ്വയം വിലയിരുത്തുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ക്വാറന്റൈൻ കേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ നിരീക്ഷണം ശക്തമാക്കാനുമുള്ള തീരുമാനം. ട്രെയിൻ സർവീസുകൾ സാധാരണഗതിയിൽ അടുത്ത ആഴ്ച ആരംഭിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ കേന്ദ്രത്തോടൊരു നിർദ്ദേശം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. അതായത് ഓരോ ജില്ലകളിലും ജില്ലാ ആസ്ഥാനങ്ങളിൽ മാത്രം സ്റ്റോപ്പ് അനുവദിക്കുക, ഒന്നിലധികം സ്റ്റോപ്പ് ഒരു ജില്ലയിൽ അനുവദിക്കരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. ഇത്തരം ജാഗ്രതയോടെയുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇതിനടക്കം കേന്ദ്രത്തിൻ്റെ തീരുമാനം എന്താവും എന്നത് നിർണായകമാകും. സ്വാഭാവികമായും സംസ്ഥാനത്തിൻ്റെ നിർദ്ദേശം അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത. ജനശതാബ്ദി അടക്കമുള്ള ട്രെയിനുകൾ സർവീസ് ആരംഭിക്കുമ്പോൾ ഓരോ ജില്ലകളിലും ജില്ലാ ആസ്ഥാനങ്ങളിൽ മാത്രമായിരിക്കും സ്റ്റോപ്പ്. ഇത്തരത്തിൽ കഴിഞ്ഞ കാലങ്ങൾ, അതായത് ആദ്യഘട്ടം, രണ്ടാം ഘട്ടം, ആ ഘട്ടത്തിലൊക്കെ കൊടുന്ന ജാഗ്രത അത് കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടം. പ്രത്യേകിച്ച് പോലീസിന് നൽകിയിരിക്കുന്ന മറ്റൊരു നിർദ്ദേശം, ഇത്തരത്തിൽ ഓട്ടോയിലും ടാക്സിയിലും യാത്ര ചെയ്യുന്നവർ, അനുവദിച്ചതിൽ കൂടുതൽ യാത്ര ചെയ്യുന്നത്, അതിൽ പരിശോധന കർശനമാക്കുക, മാസ്കിൻ്റെ പരിശോധന കർശനമാക്കുക. അതോടൊപ്പം തന്നെ ക്വാറന്റൈൻ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ആഭ്യന്തര വിമാന സർവീസിൽ എത്തുന്നവർക്ക് അടക്കം 14 ദിവസത്തെ വീട്ടിൽ ക്വാറന്റൈൻ ആണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതടക്കമുള്ള നടപടികളിൽ ജാഗ്രതയോടുകൂടി തന്നെ സർക്കാർ മുന്നോട്ട് പോകും. കാർത്തിക് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർ വ്യാപകമായി പുറത്തിറങ്ങുന്നു. കൊച്ചിയിൽ മാത്രം 18 പേരെ സർക്കാരിന്റെ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഇത്തരക്കാരെ കണ്ടെത്താൻ പ്രത്യേക പദ്ധതി നടപ്പാക്കുകയാണ് കൊച്ചി പോലീസ്. ലോക്ഡൌൺ ഇളവുകൾ നിലവിൽ വന്നതോടെ നിരവധി പേരാണ് രാജ്യത്തിന് പുറത്തുനിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെത്തുന്നത്. രാജ്യത്തിന് പുറത്തുനിന്ന് വരുന്നവർക്ക് സർക്കാരിന്റെ ക്വാറന്റൈൻ സൗകര്യമുണ്ടെങ്കിലും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവർ വീട്ടിൽ തന്നെയാണ് കഴിയേണ്ടത്. ഇത്തരക്കാർ വ്യാപകമായി വീട് വിട്ട് പുറത്തിറങ്ങുന്നുവെന്നാണ് പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. കൊച്ചി നഗരത്തിൽ മാത്രം 2200 പേർ വീടുകൾ നിരീക്ഷണത്തിലുണ്ട്. ഇതിൽ 300+ പേർ വീട് വിട്ട് പുറത്തു പോയിട്ടുണ്ട്. 4 ദിവസത്തിനിടെ 15 പ്രാവശ്യം ക്വാറന്റൈൻ ലംഘിച്ചവരുമുണ്ട്. ആദ്യഘട്ടത്തിൽ ഇവർക്ക് താക്കീത് നൽകി. ഇത് അവഗണിച്ച് പുറത്തിറങ്ങുന്നവരെയാണ് സർക്കാരിന്റെ ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. സംസ്ഥാനത്താകെയും ക്വാറന്റൈൻ ലംഘനങ്ങളുടെ പേരിലുള്ള കേസുകൾ വർദ്ധിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കണ്ണൂരിൽ ആദിവാസി യുവതിക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് ആരോഗ്യവകുപ്പ് ഗൗരവമായി അന്വേഷിക്കുന്നു. രോഗത്തിന്റെ ഉറവിടം വ്യക്തമായിട്ടില്ല. ഇത് കണ്ടെത്തുന്നതിനായി രൂപീകരിച്ച പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു. കണ്ണൂർ അയ്യൻകുന്ന് പഞ്ചായത്തിലെ 24-കാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ മാസം 12 തീയതിയാണ് പ്രസവത്തിനായി കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ യുവതിയെ പ്രവേശിപ്പിച്ചത്. തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത കോവിഡ് പരിശോധന നടത്താൻ കഴിയുന്ന കിറ്റ് ആവശ്യമനുസരിച്ച് വിപണിയിൽ എത്തിക്കാനാകുമെന്ന് നിർമ്മാതാക്കൾ. കുറഞ്ഞ ചെലവിൽ പരിശോധന നടത്താൻ കഴിയുന്ന അഗാപ്പെ മാഗ്ന കിറ്റ് കൊച്ചി ആസ്ഥാനമായ അഗാപ്പെ ഡയഗ്നോസ്റ്റിക്സ് ലിമിറ്റഡാണ് നിർമ്മിക്കുന്നത്. രാജ്യത്തെ കോവിഡ് പരിശോധന വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാന തടസ്സം RNA വേർതിരിക്കൽ കിറ്റുകളുടെ അപര്യാപ്തതയാണ്. രാജ്യത്ത് അടുത്ത 6 മാസം പ്രതിമാസം 800,000 കിറ്റുകൾ വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 300 രൂപയാണ് ഇറക്കുമതി ചെയ്യുന്ന കിറ്റിന്റെ വില. അഗാപ്പെ ചിത്രമാഗ്ന RNA ഐസൊലേഷൻ കിറ്റ്
150 രൂപയ്ക്ക് വിപണിയിലെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഈ ഒരു പ്രൊഡക്റ്റ് ഞങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നത് മൂലം തീർച്ചയായിട്ടും ആർഎൻ എക്സ്ട്രാക്ഷൻ്റെ പ്രൈസ് ഡെഫിനറ്റ്ലി ഹാഫ് ഓർ മോർ ദാൻ ഹാഫ് ആക്കാൻ പറ്റും. ദാറ്റ് ഡെഫിനറ്റ്ലി വിൽ സപ്പോർട്ട് ടു ദി ഗവൺമെന്റ് ആൻഡ് ടു ദി ജനറൽ പബ്ലിക്. രാജ്യത്ത് ഇതുവരെ ഏകദേശം 25 ലക്ഷം ടെസ്റ്റുകൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. രാജ്യമൊട്ടാകെ ഒരു ദിവസം ചുരുങ്ങിയത് 1 ലക്ഷം പരിശോധനകൾ നടത്താനാണ് ലക്ഷ്യമിടുന്നത്. ആർഎൻഎ വേർതിരിക്കൽ കിറ്റുകളുടെ ലഭ്യതക്കുറവ് പരിഹരിക്കപ്പെടുന്നതോടെ കോവിഡ് പരിശോധനയുടെ ചെലവ് കുറയും. ന്യൂസ് 18 കൊച്ചി. പോലീസുകാരുടെ സുരക്ഷയ്ക്കായി പിപി കിറ്റായി രൂപമാറ്റം വരുത്താവുന്ന മഴക്കോട്ടുകൾ തയ്യാർ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് മഴക്കോട്ടുകൾ തയ്യാറാക്കിയത്. 2000 ഫേസ് ഷീൽഡുകൾക്കും ഫേസ് ഷീൽഡുകളും ഉദ്യോഗസ്ഥർക്കായി വിതരണം ചെയ്തു. ശരീരം മുഴുവൻ മൂടുന്ന മഴക്കോട്ടാണ് പിപിഇ കിറ്റായി രൂപം മാറി വരുന്നത്. കഴുകി ഉപയോഗിക്കാവുന്ന മഴക്കോട്ടുകൾ വൈറസിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണ സംരക്ഷണം നൽകും. സാധാരണ മഴക്കോട്ട് പിപിഇ കിറ്റായി രൂപാന്തരപ്പെടുത്താനുള്ള പദ്ധതി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ സഹകരണത്തോടെ പോലീസ് ആവിഷ്കരിച്ചിട്ടുണ്ട്. മഴയിൽ നിന്നും വൈറസിൽ നിന്നും ഒരുപോലെ സംരക്ഷണം ലഭിക്കത്തക്ക രീതിയിലാണ് ഇവ തയ്യാറാക്കിയിരിക്കുന്നത്. മഴക്കോട്ടിനൊപ്പമുള്ള ആവരണങ്ങളും കഴുകി ഉപയോഗിക്കാം. ഭാരം കുറഞ്ഞ 2000 ഫേസ് ഷീൽഡുകളും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭ്യമാക്കും. മുടീറ്റ എന്ന കമ്പനി തയ്യാറാക്കിയ ഫേസ് ഷീൽഡുകൾ കമ്പനി പ്രതിനിധികൾ DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് കൈമാറി. പോളി എലീത്തീൻ ഉപയോഗിച്ച് നിർമ്മിച്ച ഇവ അണുവിമുക്തമാക്കിയ ശേഷം വീണ്ടും ഉപയോഗിക്കാം. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് ബീച്ച് റോഡിലെ കോഫി ഹൌസിൽ ലോക്ഡൌൺ ലംഘിച്ച് ഭക്ഷണം വിതരണം ചെയ്തതിനെതിരെ നഗരസഭ. കോർപ്പറേഷൻ ഓഫീസിലേക്ക് ഭക്ഷണം പാഴ്സലായി നൽകാനാണ് പറഞ്ഞതെന്നും ജനങ്ങൾക്ക് ഇരുന്ന് കഴിക്കാൻ അനുമതിയില്ലെന്നും മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ പറഞ്ഞു. സംഭവം അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കി. ന്യൂസ് 18 ഇംപാക്ട്. കോഫി ഹൌസ് അധികൃതരുടെ വാദങ്ങൾ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ തള്ളി. കോർപ്പറേഷൻ ഓഫീസിന് സമീപത്തെ കോഫി ഹൌസിൽ ഭക്ഷണം നൽകിയ നടപടി അംഗീകരിക്കാനാവില്ല. നിയമം എല്ലാവർക്കും ബാധകമാണ്. ലോക്ക്ഡൌൺ വ്യവസ്ഥകളിൽ നിന്ന് കോഫി ഹൌസിന് ഇളവൊന്നും നൽകിയിട്ടില്ലെന്നും മേയർ ന്യൂസ് 18നോട് പറഞ്ഞു. ക്യാൻറ്റീനുകൾ പ്രവർത്തിക്കാനുണ്ട്, ഗവൺമെന്റ് ഓർഡർ തന്നെയുണ്ട്, പല സ്ഥലത്തും നടക്കുന്നുമുണ്ട്, മനസ്സിലെ. പക്ഷേ ഈ പ്രോട്ടോകോൾ എല്ലാവർക്കും ബാധകമാണല്ലോ, അത് ആർക്കും എക്സംപ്ഷൻ ചെയ്തിട്ടില്ല. കോർപ്പറേഷൻ ജീവനക്കാർക്കടക്കം ഭക്ഷണം പാഴ്സലായി നൽകാനാണ് അനുമതി നൽകിയിരിക്കുന്നത്. അവർക്ക് പുറത്തേക്ക് പാഴ്സൽ കൊടുക്കാം, അങ്ങേ ഭാഗം ചെത്തി തുറക്കന്നെ ചെയ്തതാണ്. വേണം മുകളിലത്തെ ഷട്ടർ ഇതാക്കിയിട്ട് അവിടെ എടുത്തു കൊടുക്കാം സ്ഥലം, അത് അനുവദനീയമാണല്ലോ, മറ്റേ ഇരുത്തി കൊടുക്കാൻ എവിടെയില്ല. മാനേജർക്കെതിരെ കേസെടുത്തെങ്കിലും കോർപ്പറേഷൻ ജീവനക്കാർക്ക് ഭക്ഷണത്തിനായി ക്യാൻറ്റീൻ പ്രവർത്തിക്കാൻ പോലീസ് അനുമതി നൽകിയിട്ടുണ്ട്. അതേസമയം സംഭവം അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അത് പാടില്ലാത്തതാണ്. എങ്ങനെ കൊടുത്തു എന്നുള്ളത് പരിശോധിക്കും. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. ലോകത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 53 ലക്ഷം കടന്നു. 340,000 ആളുകളാണ് ഇതുവരെ രോഗം ബാധിച്ച് മരിച്ചത്. 16 ലക്ഷത്തിലേറെ രോഗബാധിതരും 97,000 മരണവും അമേരിക്കയിലാണ്. രോഗവ്യാപനത്തിൽ ബ്രസീൽ രണ്ടാമതായി. 330,000 ബ്രസീലിലെ രോഗബാധിതർ. 21,000 പേർ ഇതുവരെ മരിച്ചു. റഷ്യയിൽ 326,000 രോഗബാധിതരുടെ എണ്ണം. വിമാന സർവീസ് പുനരാരംഭിക്കുന്നതോടെ വിദേശത്തുനിന്ന് എത്തുന്നവർക്കുള്ള ക്വാറന്റീൻ നടപടിക്രമങ്ങൾ ബ്രിട്ടൻ പുറത്തുവിട്ടു. പാകിസ്ഥാനിലെ കറാച്ചിയിൽ വിമാനം തകർന്നു വീണ് മരിച്ചവരുടെ എണ്ണം 97. 2 യാത്രക്കാർ മാത്രമാണ് ഗുരുതര പരിക്കുകളോടെ രക്ഷപ്പെട്ടത്. 91 യാത്രക്കാരും 8 ജീവനക്കാരുമായി പോയ വിമാനമാണ് ലാൻഡിംഗിന് തൊട്ടു മുൻപ് തകർന്നു വീണത്. സംഭവത്തെക്കുറിച്ച് പാക് സർക്കാർ അന്വേഷണം ആരംഭിച്ചു. ലാഹോറിൽ നിന്ന് കറാച്ചിയിലേക്ക് വന്ന പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ വിമാനമാണ് തകർന്നു വീണത്. കറാച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിന് തൊട്ടുമുൻപ് സാങ്കേതിക തകരാർ മനസ്സിലാക്കി തിരിച്ചു പറക്കുമ്പോഴായിരുന്നു അപകടം. 4-നില കെട്ടിടത്തിലിടിച്ചാണ് വിമാനം വീടുകൾക്ക് മുകളിലേക്ക് വീണത്. A320 വിമാനം 15 വർഷം പഴക്കമുള്ളതാണ്. 2 എഞ്ചിനുകളും ഒരേ സമയം തകരാറിലാവുകയായിരുന്നു. എഞ്ചിനുമായി ബന്ധം വിട്ടു എന്നാണ് പൈലറ്റ് ഏറ്റവും ഒടുവിൽ അയച്ച സന്ദേശം.
വിമാനത്തിലുണ്ടായിരുന്ന പാകിസ്ഥാനിലെ ബാങ്ക് ഓഫ് പഞ്ചാബ് പ്രസിഡന്റിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോക്ക്ഡൌണിന് ശേഷം മാർച്ച് 16-നാണ് പാകിസ്ഥാനിൽ ആഭ്യന്തര വിമാന സർവീസുകൾ പുനരാരംഭിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കുത്തനെ വർദ്ധിക്കുന്നു. രോഗബാധിതർ 118,000 കടന്നതായി ഔദ്യോഗിക കണക്ക്. ആകെ മരണം 3,583. മഹാരാഷ്ട്രയിൽ കോവിഡ് കേസുകൾ 40,000 കടന്നു. ഇന്നലെ 2,940 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 63 മരണമാണ് മഹാരാഷ്ട്രയിൽ റിപ്പോർട്ട് ചെയ്തത്. ഗുജറാത്തിലും തമിഴ്നാട്ടിലും സ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. മധ്യപ്രദേശിലെ ഇൻഡോറിൽ 100 വയസ്സുകാരിക്ക് കോവിഡ് ഭേദമായി. 11 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം തിരിച്ചെത്തിയ ചന്ദാഭായിയെ കൈയടിച്ച് അയൽക്കാർ സ്വീകരിച്ചു. ഇവരുടെ കുടുംബത്തിലെ 5 പേർക്കും രോഗം കണ്ടെത്തിയിരുന്നു. സംസ്ഥാനത്ത് കുടുങ്ങിയ അതിഥി തൊഴിലാളികളെ നാട്ടിലെത്തിക്കാൻ ലക്നൌവിലേക്ക് ഇന്ന് ട്രെയിൻ പുറപ്പെടും. 4 ജില്ലകളിൽ നിന്നുള്ള തൊഴിലാളികളുമായി കോട്ടയത്ത് നിന്നാണ് ട്രെയിൻ സർവീസ്. വൈകിട്ട് 6:45 കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെടും. ആകെ 1,464 തൊഴിലാളികളാണ് മടങ്ങുന്നത്. കണ്ണൂരിൽ നിന്നും 1,464 അതിഥി തൊഴിലാളികൾ ജാർഖണ്ഡിലേക്ക് മടങ്ങി. പ്രത്യേക ട്രെയിനിലാണ് ഇവർ മടങ്ങിയത്. ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ 49 KSRTC ബസ്സുകളിലാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചത്. ഇതോടെ ജില്ലയിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങിയ അതിഥി തൊഴിലാളികളുടെ എണ്ണം 6,792. മസ്കറ്റിൽ കുടുങ്ങിയ ഇന്ത്യക്കാരുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കണ്ണൂരിലെത്തി. 69 സ്ത്രീകൾ ഉൾപ്പെടെ 181 യാത്രക്കാരാണ് എത്തിയത്. 13 ഗർഭിണികളും 26 കുട്ടികളും ഉണ്ടായിരുന്നു. വിമാനത്തിലെത്തിയ തൃശൂർ സ്വദേശിയെ രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. കണ്ണൂർ സ്വദേശികളായ 112 പേർ ഉൾപ്പെടെ വിവിധ ജില്ലകളിലേക്കുള്ളവരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലേക്കുള്ള ഓരോ യാത്രക്കാരും ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് കോഴി ഇറച്ചിക്ക് വൻ വില വർധന. മത്സ്യലഭ്യത കുറഞ്ഞതും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറച്ചിക്കോഴി വരവ് നിലച്ചതും വില കൂടാൻ കാരണമായതായി വ്യാപാരികൾ പറയുന്നു. ജില്ലാ കളക്ടർമാർ വില നിശ്ചയിച്ച് നൽകുന്നുണ്ടെങ്കിലും കച്ചവടക്കാർ തോന്നുന്ന വില ഈടാക്കുന്നതായാണ് ആക്ഷേപം. കോവിഡ് വ്യാപനവും പക്ഷിപ്പനിയും റിപ്പോർട്ട് ചെയ്തതോടെ 2 മാസം മുൻപ് കോഴിയിറച്ചിയുടെ വിലയിൽ വലിയ കുറവുണ്ടായിരുന്നു. അന്ന് ഇറച്ചിക്കോഴി വില പലയിടത്തും കിലോയ്ക്ക് 50 രൂപയ്ക്ക് താഴെയായി. ഈസ്റ്റർ, വിഷു സീസണിൽ ഉയർന്ന വില പിന്നീട് താഴേക്ക് പോയിട്ടില്ല. കൊച്ചിയിൽ ഇപ്പോൾ വില 160 മേലെയാണ്. ഒരാഴ്ചക്കിടെ 40 രൂപ മുതൽ 50 രൂപ വരെ വർധനവുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കോഴിവരവ് കുറഞ്ഞതും മത്സ്യലഭ്യതയുടെ കുറവും വില കൂടാൻ കാരണമായെന്ന് കച്ചവടക്കാർ പറയുന്നു. നിലവിൽ കോഴി കുറവാണ്, ഉള്ള കോഴി നശിപ്പിച്ചു. പിന്നെ ഓൾറെഡി വില കുറഞ്ഞപ്പോൾ ആരും കോഴി വളർത്താൻ തയ്യാറാവില്ല. അങ്ങനെ വന്നപ്പോൾ കോഴിയില്ലാതെ വിലയും കൂടി. കൂടാൻ ഇനിയും കൂടും. ഇപ്പോൾ ഈ റംസാനാൻ്റെ പേരിൽ ആൾ വന്ന് വാങ്ങിച്ച് പിന്നെ അത് കുഞ്ഞ് ഇല്ലാതെയാവും. കോവിഡും വിലവർധനയും വാങ്ങാനെത്തുന്നവരുടെ എണ്ണത്തിലും കുറവുണ്ടാക്കിയിട്ടുണ്ട്. നോമ്പ് കഴിഞ്ഞ് ഇപ്പോൾ എന്താ പറയുക, ഈദുൽ ഫിത്തർ ആവുന്ന സമയത്ത് അതന്നെ ഹൈക്കാക്കി വരുന്നത് അവർ. അത് നമ്മളെല്ലാവരെയും ബാധിക്കുന്നതാണ്, ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാക്കും. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് എല്ലാവരും ബാധിക്കുന്നത്. നിലവിലെ സ്ഥിതി അനുസരിച്ച് ഇനിയും വില കൂടാനാണ് സാധ്യത. വില നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്നും ആവശ്യമുണ്ട്. ന്യൂസ് 18, കൊച്ചി. മന്ത്രിയുടെ അധ്യക്ഷതയിൽ എടുത്ത തീരുമാനം കാറ്റിൽ പറത്തിയാണ് കോഴിക്കോട് കോഴിയിറച്ചിക്ക് വില കുതിക്കുന്നത്. ജില്ലാ ഭരണകൂടം നിശ്ചയിച്ചത് 1 കിലോയ്ക്ക് 200 രൂപയാണ്. എന്നാൽ വ്യാപാരികൾ വിൽക്കുന്നത് 230 രൂപയ്ക്കും. ഇറച്ചിക്കോഴിക്കും വില കുത്തനെ ഉയർന്നു. കുതിച്ചുയർന്ന ഇറച്ചിക്കോഴി വില നിയന്ത്രിക്കുവാനാണ് മന്ത്രി ടി പി രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായത്. തീരുമാനപ്രകാരം 1 കിലോ കോഴിയിറച്ചിക്ക് 200 രൂപ. എന്നാൽ ഇപ്പോൾ ഈടാക്കുന്ന വില എത്രയെന്ന് പരിശോധിക്കാം. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ജില്ലാ ഭരണകൂടം നിശ്ചയിച്ച തുകയ്ക്ക് കോഴിയിറച്ചി വിൽക്കാൻ കഴിയില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഒരു ഘട്ടത്തിൽ 1 കിലോ കോഴിയിറച്ചിക്ക് 180 രൂപയാണ് കളക്ടർ നിശ്ചയിച്ചു നൽകിയത്. വ്യാപാരികളുടെ സമ്മർദ്ദം മൂലം പിന്നീട് അത് 200 രൂപയാക്കി നിശ്ചയിച്ചു. ഇന്നലെ വിപണിയിൽ 1 കിലോ കോഴിയിറച്ചിക്ക് വില 230 ആയിരുന്നു.
ഇത് ഭരണകൂടം ഇടപെട്ടത് 200 രൂപ ഫിക്സ് ചെയ്തത്. അന്ന് പേപ്പറിൽ വന്നതാണ് ഇതിനെ എന്താ അമിത ചാർജ് ഈടാക്കുമ്പോൾ കംപ്ലൈന്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ അതിനുള്ള ഒരു നടപടി ഉണ്ടായില്ല. ഇവരിങ്ങനെ വിൽക്കുന്നുണ്ട്. 200 കളക്ടർ പറഞ്ഞതാണോ എനിക്കറിയില്ല. 200 അവര് ബോർഡ് ഡിസ്പ്ലേ ചെയ്തിരുന്നു. ഇപ്പോ ഒന്നും അറിയില്ല. ഇതിപ്പോ പെട്ടെന്ന് 230 ആയതാണ്. ഇറച്ചിക്കോഴിക്ക് ക്ഷാമം നേരിടുന്നതാണ് വില ഉയരാൻ കാരണമെന്നാണ് വ്യാപാരികളുടെ നിലപാട്. ചെറിയ പെരുന്നാളിന് കോഴി ഇറച്ചിക്ക് ആവശ്യക്കാർ കൂടിയതോടെയാണ് ഈ തീവെട്ടിക്കൊള്ള. തീരുമാനമെടുത്തവർ ഉത്തരവ് നടപ്പാക്കാൻ കഴിയാതെ നോക്കുകുത്തിയാവുകയാണ്. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം സനൗ സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്. ഇനി ധനമന്ത്രി തോമസ് ഐസക് പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു. കൂട്ടിക്കീഴ്ച കേരളത്തിലെ ടൂറിസം, പ്രത്യേകിച്ച് ആലപ്പുഴ ടൂറിസം പരിപൂർണമായും നിശ്ചലാവസ്ഥയിലാണ്. ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഹൗസ് ബോട്ട്, ഹോം സ്റ്റേ, മീൻ വളർത്തൽ, ഓട്ടോ ടാക്സി ഇങ്ങനെയുള്ള ഒരുപാട് ജനങ്ങൾ ഈ മേഖലയുമായി പ്രവർത്തിച്ചു വരുന്നു. അപ്പം ഇവരുടെ ഉന്നമനത്തിനും ഈ ടൂറിസം മേഖലയെ ഉയർത്തിക്കൊണ്ടിരുന്നതിനുമായി താങ്കളുടെ ഭാഗത്തു നിന്നും എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? ടൂറിസം നിലച്ചു എന്ന് പറയാം, യാത്ര സാധ്യമല്ലല്ലോ. ലോക്ക്ഡൗണിന് ഇവിടെ ക്വാറന്റൈൻ കഴിഞ്ഞ് തിരിച്ചു പോയിട്ടുള്ള എല്ലാ വിദേശികളും ടൂറിസ്റ്റുകളും എല്ലാം എത്ര വലിയ അഭിപ്രായം കേരളത്തെക്കുറിച്ച് പറയുന്നു. അവർക്ക് ഇത് സൗകര്യങ്ങളും ഇവിടുത്തെ ചികിത്സയും എല്ലാം കാര്യങ്ങളെയും കുറിച്ച്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് ഊന്നിക്കൊണ്ട് കേരളത്തിൻ്റെ ഈ പുതിയ ആഗോള ഇമേജ് ഊന്നിക്കൊണ്ട് ടൂറിസത്തിൽ വലിയ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ സർക്കാർ ഇപ്പോൾ തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടാവും ആരംഭിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. രണ്ട്, നേരിട്ട് ഇനി നഷ്ടപരിഹാരം തരാനുള്ള കെൽപ്പ് സംസ്ഥാന സർക്കാരിനില്ല. പക്ഷെ കേന്ദ്ര സർക്കാർ MSME മേഖലയ്ക്ക് ഉദാരമായിട്ടുള്ള വായ്പാ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാങ്കുകൾ തരണം, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ബാങ്കിലോട് സംസാരിക്കാം. ഇപ്പോൾ KSIDC മറ്റ് വ്യവസായ വികസന ഏജൻസികളും ചേർന്ന് 3500 കോടി രൂപയുടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി കേരള ബാങ്കിൻ്റെത് ടൂറിസത്തിന് വേണ്ടി പ്രത്യേകം അവരൊരു പാക്കേജ് തയ്യാറാക്കുന്നുണ്ട്. ഇതുപോലെ KSFE ഒരു ഉദാരമായ സമീപനം കൈക്കൊള്ളുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ടൂറിസം മിനിസ്റ്റർ ഒരു വട്ടം ചർച്ച നടത്തിയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ഈ സ്ഥാപനങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളതെന്നൊരു ധാരണ എത്തിക്കഴിഞ്ഞാൽ ടൂറിസത്തെ പ്രധാനപ്പെട്ട സംരംഭകരും സംഘടനകളുമായിട്ട് ഇത് ചർച്ച ചെയ്ത് നമുക്ക് രൂപം നൽകാം. അതിനിടയിൽ എങ്ങനെയാണ് ഈ കേന്ദ്ര പാക്കേജ് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമാക്കി തീർക്കാൻ പറ്റും എന്നത് SLPC നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യും. റമദാൻ  30 പൂർത്തിയാക്കി സംസ്ഥാനത്ത് നാളെ ചെറിയ പെരുന്നാൾ. ഇന്നലെ ഷവാൽ മാസപ്പിറവി കാണാത്തതിനാൽ പെരുന്നാൾ നാളെ ആയിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരങ്ങൾ ഉണ്ടാവില്ല. പെരുന്നാൾ ദിനം ആഘോഷങ്ങൾ ഒഴിവാക്കണമെന്ന് മുസ്ലിം സംഘടനാ നേതാക്കൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മാനം മേഘാവൃതമായിരുന്നു. ഇന്നലെ എവിടെയും ഷവ്വാൽ ചന്ദ്രക്കീർ ദൃശ്യമായില്ല. ചെറിയ പെരുന്നാൾ ഞായറാഴ്ചയായിരിക്കുമെന്ന് ഖാസിമാർ അറിയിച്ചു. ഷവ്വാൽ മാസപ്പിറവി കേരളത്തിൽ എവിടെയും ദൃശ്യമായ വിവരം ലഭിക്കാത്തതിനാൽ 30 പൂർത്തീകരിച്ച് ഞായറാഴ്ച ഈദുൽ ഫിത്തറായിരിക്കുമെന്ന് അറിയിക്കുന്നു. ലോക്ക്ഡൌണിൽ നിശബ്ദമായിരുന്നു ഇത്തവണത്തെ റമദാൻ. ഇഫ്താറുകളില്ല, പള്ളികളിലെ ആരാധനകളുമില്ല, മാർക്കറ്റുകളിൽ തിരക്കില്ല. പെരുന്നാൾ നിസ്കാരവും വിശ്വാസികൾ വീടുകളിൽ നിർവഹിക്കും. കുടുംബ സന്ദർശനവും പെരുന്നാൾ യാത്രകളുമെല്ലാം പരിമിതമായി മാത്രം. പെരുന്നാൾ ദിനത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കണമെന്ന് മതനേതാക്കൾ ആവശ്യപ്പെട്ടു. എല്ലാ മുസ്ലിങ്ങളും പെരുന്നാൾ ദിനം നിസ്കാരങ്ങൾ, ഈ കൊല്ലത്തെ പെരുന്നാൾ നിസ്കാരം വീട്ടിൽ വച്ച് നിർവഹിക്കുകയും നിസ്കാരത്തിൻ്റെ മുമ്പ് തന്നെ ഫിത്രുസക്കാത്ത് അർഹതയുള്ളവർക്ക് അവരുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. അതേസമയത്ത് ഒരു സാധാരണ പെരുന്നാൾ പോലെ ആഘോഷങ്ങളായി ഈ പെരുന്നാൾ കൊണ്ടാടുകയില്ല. പെരുന്നാൾ തലേന്നായതിനാൽ ഇന്ന് ലോക്ക്ഡൌണിൽ ഇളവുണ്ട്.
ഞായറാഴ്ചയുള്ള സമ്പൂർണ്ണ അടച്ചിടലിന് ഇളവുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കേന്ദ്രങ്ങൾ രാത്രി 9 മണിവരെ പ്രവർത്തിക്കാനും അനുമതിയുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേ ആഴംകുട്ടലിനെതിരെ നടന്ന പ്രതിഷേധത്തിൽ DCC പ്രസിഡന്റ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. മന്ത്രി ജി സുധാകരന്റെ വീടിന് മുന്നിൽ പ്രതിഷേധിച്ചവർക്കെതിരെയാണ് കേസ്. അതേസമയം കാറ്റാടി മരങ്ങൾ മുറിച്ചു നീക്കിയ ഭാഗത്തെ മണൽ ഇന്ന് നീക്കം ചെയ്യും. ആലപ്പുഴ DCC പ്രസിഡന്റ് എം ലിജു, KPCC ജനറൽ സെക്രട്ടറി AA ഷുക്കൂർ എന്നിവരുൾപ്പെടെ 33 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് കേസ്. മന്ത്രിയുടെ ഓഫീസിൽ തള്ളിക്കയറാൻ ശ്രമിച്ചെന്നാരോപിച്ച് ഓഫീസ് ജീവനക്കാരും പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം പൊഴി വീതി കൂട്ടുന്നതിലല്ല എതിർപ്പെന്നും ലീഡിംഗ് ചാനലിന്റെ മറ്റിടങ്ങളിൽ ആഴം കൂട്ടൽ നടപടികൾ നടക്കാത്തതാണ് സംശയാസ്പദമെന്നും DCC പ്രസിഡന്റ് എം ലിജു പറഞ്ഞു. ഈ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഖനനത്തിലൂടെ ലഭിക്കുന്ന മണൽ നേരെ കൊണ്ടുപോകുന്നത് KMML-ലേക്കാണ്, ചവറയിൽ. KMML അത് IRA-ക്കായി മാറുന്നു. IRA അതിന്റെ കരിമണൽ വേർതിരിച്ച് സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കുന്നു. അപ്പൊ വൻകിട സ്വകാര്യ കമ്പനികൾക്ക് കരിമണൽ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തട്ടിപ്പാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. വെള്ളം പ്രളയജലം ഒഴിഞ്ഞു പോവുക എന്ന ലക്ഷ്യത്തിനപ്പുറത്ത്, പ്രളയജലം ഒഴിഞ്ഞു പോകണം എന്നുണ്ടെങ്കിൽ ലീഡിംഗ് ചാനലിന്റെ ആഴം കൂട്ടണം, കനാലിന്റെ ആഴം കൂട്ടണം. ഞങ്ങളതാണ് ആവശ്യപ്പെടുന്നത്. കിഴക്കൻ മേഖലയിൽ നിന്ന് ജലം ഒഴുകിയെത്തുന്ന പ്രധാന കനാലുകളിലും ഇടത്തോടുകളിലും ആഴം കൂട്ടൽ പ്രക്രിയ ഇതുവരെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. കരിമണലുള്ള ഭാഗം ധൃതി പിടിച്ച് നീക്കം ചെയ്യുന്നതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. അതേസമയം നിരവധി ഡ്രഡ്ജറുകൾ ഉപയോഗിച്ച് ദ്രുതഗതിയിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ജലവിഭവ വകുപ്പ്. തോട്ടപ്പള്ളി സ്പിൽവേയുടെ പൂർണ്ണശേഷിയിൽ ജലം നീങ്ങണമെങ്കിൽ 600,000 ക്യൂബിക് സെന്റിമീറ്റർ മണൽ നീക്കണമെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂസ് 18 ആലപ്പുഴ. ഇനി വീട്ടിലെ കാഴ്ചകളിലേക്ക്. വീട്ടിലെ ടി വി. ശങ്കർ മഹാദേവന്റെ ബ്രെത്ത്ലെസ് എന്ന ഗാനത്തിന് സ്വയം ചിട്ടപ്പെടുത്തിയ ചുവടുകളുമായി പ്ലസ് ടു വിദ്യാർത്ഥിനി അശ്വതി എത്തുന്നു. कोई जो मिला तो मुझे ऐसा लगता था जैसे मेरी सारी दुनिया में गीतों की रुत और रंगों की बरखा है, खुशबू की आंधी है, महकी हुई सी अब सारी फिजाएं है, महकी हुई सी अब सारी हवाएं है, खोई हुई सी अब सारी दिशाएं है, बदली हुई सी अब सारी अदाएं है, जागी उमंगे है, धड़क रहा है दिल, सांसों में तू पाए हो तो नगमे है, आंखों में सपने है, सपनों में बीते हुए सारे वो लम्हे है, जब कोई आया था नजरों पे छाया था, दिल में समाया था, कैसे मैं बताऊं तुम्हें कैसा उसे पाया था, प्यार से चेहरे पे बिखरी जो जुल्फे, तो ऐसा लगता था जैसे कुंवर के पीछे एक ओस में धुला हुआ फूल खिला है, जैसे बादल में एक चांद छुपा है और झांक रहा है, जैसे रात के पर्दे में एक सवेरा है. ട്വന്റി ട്വന്റി ലോകകപ്പ് മാറ്റിവെക്കാനുള്ള സാധ്യതയേറി. അടുത്തയാഴ്ച ചേരുന്ന ICC യോഗത്തിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകും. അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങൾ തുടങ്ങുന്നതിനായുള്ള മാർഗനിർദ്ദേശങ്ങൾ ICC പുറത്തിറക്കി. രാജ്യങ്ങൾ ഇളവ് നൽകുന്നതനുസരിച്ച് മത്സരങ്ങൾ തുടങ്ങാനാകുമ്പോൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് പുറത്തിറക്കിയത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.